നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഡോക്ടറാണല്ലോ, അതോ സുജാതയുടെ ബ്ലഡ് റിലേഷനിൽ പെട്ട ആളാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വലിയൊരു ലിസ്റ്റൊക്കെ പറയുന്ന കേട്ടല്ലോ, അതില് ചിലതൊക്കെ കുറവായിട്ട് തോന്നി. വൈറ്റമിനോ ടോണിക്കോ ഒന്നും കണ്ടില്ലല്ലോ. പിന്നെ രാവിലെ എന്തൊക്കെ പോഷകാഹാരങ്ങൾ കൊടുക്കണം എന്നൊക്കെ മെൻഷൻ ചെയ്യായിരുന്നു. രാവിലെ കുടിക്കാൻ പാലോ മുട്ട പുഴുങ്ങിയതോ ഒക്കെ ആയാലോ. പിന്നെ ഫ്രൂട്ട് ജ്യൂസ്, അതില് രാവിലെ ഏത് ഉച്ചക്ക് ഏതെന്നൊക്കെ എഴുതായിരുന്നു. നിങ്ങൾ എന്താ പരിഹസിക്കാണോ? ഞാൻ എന്റെ ജോലി ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ. കൊണ്ടുപോകുന്നിടത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറുണ്ട്, ഡോക്ടർക്ക് കൊടുക്കാൻ എന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു, അത്രേ ഉള്ളൂ. അവിടെ ഉള്ളപ്പോ എന്തൊക്കെ കൊടുക്കണം എങ്ങനെ നോക്കണം എന്നൊക്കെ അവിടെ ചില ഉദ്യോഗസ്ഥരുണ്ട്, അവര് നോക്കിക്കോളും. അതിലൊന്നും ഡോക്ടർ ഇടപെടണമെന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നോക്കെ ഞാൻ അറിഞ്ഞു. സുജാതയ്ക്ക് സുഖവാസം ഒരുക്കി കൂട്ടിരുന്ന് കഥ പറഞ്ഞതും താരാട്ട് പാടിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ കിട്ടിയ ഒരനുകൂല്യം സുജാതയ്ക്ക് അവിടെ കൊടുക്കില്ല, അത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കസ്റ്റഡിയില്ല. നോക്കിക്കോ, സുജാത ജയിലിലെ തണുത്ത തറയിൽ കിടന്ന് പ്രസവിക്കും. ജയിലിൽ പ്രസവിക്കാൻ അവയ്ക്ക് യോഗമെങ്കിലേ പിന്നെ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. മാഡം, കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് വേണം ഒരു പൂർണ്ണ ഗർഭിണിയെ ട്രീറ്റ് ചെയ്യാൻ. മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ ജസ് പോലീസ് എന്ന വാക്ക് IPS കിട്ടിയിട്ടും മനസ്സിലായില്ല എന്ന് പറയരുത്. കോർട്ട് ഓർഡറിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്നും അതിനെ ധിക്കരിച്ച് എന്താ ചെയ്തിട്ടുള്ളതെന്നും ചോദിക്കുമ്പോ മജിസ്ട്രേറ്റിനോട് ഞാൻ പറഞ്ഞോളാം. നോക്കിക്കോ, ഇവക്കിപ്പോ നിങ്ങൾ കൊടുത്ത സുഖവാസത്തിന് പകരം നരകവാസം എന്താണെന്ന് അറിയിപ്പിക്കുന്ന രീതിയിൽ ഇവൾ അഴിക്കുള്ളിൽ അസമയത്ത് പ്രസവിക്കും. ആരും നിന്നെ രക്ഷിക്കാനുണ്ടാവരുത്. കുഞ്ഞിനെ ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞ ജോക്കുട്ടനും അമ്മച്ചിയും എങ്ങനെ കുഞ്ഞിനെ ഏറ്റുവാങ്ങും? കോടതി പറയും കുഞ്ഞ് സുജാത കിടക്കുന്നിടത്തോളം കാലം അവിടെ തന്നെ കിടക്കട്ടെ എന്ന്. ആ കുഞ്ഞു വളരേണ്ടത് അവിടെയാ. ജോക്കുട്ടന് കുഞ്ഞിനെ കാണണമെങ്കിൽ ജയിലിൽ പോയി കാത്തു നിൽക്കേണ്ടി വരും. ആയിഷ, ആ കുഞ്ഞ് നിന്റെ ഭർത്താവിന്റെ, അതിനെ വളർത്തേണ്ടതും അതിന് അമ്മയാവേണ്ടവളും നീയാ. സെറോഗേഷൻ എഗ്രിമെന്റിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്, ചെന്ന് വായിച്ചു നോക്ക്. പ്രസവം കഴിഞ്ഞാലുടൻ ആദോ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങണം, അത് കോടതി പറയും. മാഡം കുഞ്ഞിനെ വളർത്തേണ്ടിയും വരും. അല്ലെങ്കിൽ ആദോ എന്ന ഭർത്താവിനെ നിനക്ക് വേണ്ട എന്ന് പറയേണ്ട അവസ്ഥ വരും. പിന്നെ ജയിൽ എനിക്ക് ഒരു തടവറയൊന്നുമല്ല, ACP ഐഷ മാഡത്തിന്റെ പിടിയിൽ നിന്നുള്ള രക്ഷാ കവചം കൂടിയാ. കൊണ്ടുപോയി നിക്കെ, പറ്റുമെങ്കിൽ ആ ജീപ്പില് പ്രതികളെ കൊണ്ടുപോകുന്ന പോലെ നടുക്കിരുത്തി കൊണ്ടുപോകണം.